ബീഫ് നിരോധനത്തിൽ ഏറ്റവും കൂടുതൽ കടുംപിടുത്തം പിടിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി പലപ്പോഴും ഇതിന്റെ പേരിൽ പല സംസ്ഥാനങ്ങളിലും കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുമുണ്ട് എന്നാൽ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ വാദമാണ് ഒരു ബി ജെ പി നേതാവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് മേഘാലയിൽ ബീഫ് കഴിക്കുന്നതിന് യാതൊരു നിരോധനവുമില്ലെന്നും താനും ബീഫ് കഴിക്കാറുണ്ടെന്നും പറയുകയാണ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ഏണസ്റ്റ മാവ്റി മേഘാലയയിൽ ബീഫ് കഴിക്കുക കഴിക്കുകയെന്നത് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ബീഫ് കഴിക്കുന്നത് തടയുക എളുപ്പമല്ല എന്നാണ് മാവ്രി പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ എന്തെങ്കിലും നിയമം നടപ്പാക്കുന്നതിൽ എനിക്ക് പ്രതികരിക്കാനാക്കില്ല ഞങ്ങൾ മേഘാലയലാണ് ഇവിടെ എല്ലാവരും ബീഫ് കഴിക്കും ഇവിടെ യാതൊരുവിധ നിയന്ത്രണവുമില്ല ഞാനും ബീഫ് കഴിക്കുന്ന ആളാണ് മേഘാലയയിൽ ബീഫ് നിരോധിച്ചിട്ടുമില്ല ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത ഭാഗം കൂടിയാണിത് അതിനെ ആർക്കും തടയാൻ സാധിക്കില്ല ചില സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധിച്ച് നിയമം പാസ്സാക്കിയിട്ടുണ്ടാകാം പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് അറവുശാലകളുണ്ട് പശുവോ പന്നിയോ ആകട്ടെ എല്ലാവരും അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങും വളരെ ശുചിത്വമുള്ള പരിസരത്തു നിന്നാണ് ഇറച്ചി വാങ്ങാനാകുന്നത് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം വാങ്ങുന്ന ഒരു രീതി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എന്നാണ് മാവ്രി പറയുന്നത് അതിനിടെ ബി ജെ പി ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണെന്ന പ്രചരണം നടക്കുന്നുണ്ടെന്നും അത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഒൻപത് വർഷമായി അധികാരത്തിലിരുന്നിട്ടും രാജ്യത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടില്ല ബി ജെ പി ഒരു ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണെന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം മാത്രമാണ് ഗോവയും നാഗാലാന്റുമെല്ലാം ബി ജെ പി ഒരു ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടി പാർട്ടിയല്ലെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണെന്നും മാവ്രി അവകാശപ്പെട്ടു ഞാനൊരു ക്രിസ്ത്യാനിയാണ് അവർ ഒരിക്കലും എന്നോട് പള്ളിയിൽ പോകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മാവ്റി പറഞ്ഞു എന്തായാലും ഇത്തവണ സംസ്ഥാനം ബി ജെ പി തൂത്തുവാരുമെന്നും മാവ്രി അവകാശപ്പെടുന്നുണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ സർവേയിൽ കണ്ടെത്താൻ സാധിച്ചത് ഇത്തവണ മാന്ത്രിക സംഖ്യ നേടാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെ രണ്ട് സീറ്റുകളിലാണ് ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചത് കഴിഞ്ഞ തവണ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും പുറത്തു പുറത്തുനിർത്തുകയെന്ന ലക്ഷ്യത്തോടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുമായി ബി ജെ പി കൈകോർക്കുകയും അധികാരം പിടിക്കുകയും ചെയ്തു അന്ന് എൻ പി ബി ജെ പി സഖ്യത്തിൽ യു ഡി പി ഡി എഫ് എച്ച്എസ് ഡി പി എന്നീ പാർട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് തനിച്ചാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ി ജെ പിയുമായി സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് എൻ പി ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയായിരുന്നു തുടർന്ന് അറുപത് സീറ്റുകളിലേക്ക് ബി ജെ പിയും തങ്ങളുടെ സ്ഥാനാര്ത്ഥികളെ പ്രഖ്യാപിച്ചു അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാന് എന് പിപിക്ക് സാധിച്ചില്ലെങ്കില് ബി ജെ പി എന് പി സഖ്യത്തിന് വീണ്ടും കളമൊരുങ്ങുമോയെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്